റേഡിയോ ലൈബ്രറി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ ഇന്നും ഒരു പുതിയ പുസ്തകം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് ഷാമിന ഹിഷാമാണ്. ഷാമിന, വെൽക്കം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നമസ്കാരം രതീഷ്. ഏറ്റവും മികച്ചൊരു ശാസ്ത്ര പുസ്തകം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് പുസ്തകം, എന്താണെന്നുള്ള കാര്യം ഷാമിന എന്നെ പറയും. ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര പുസ്തകങ്ങളിൽ ഒന്നായ കോൾ സാഗന്റെ കോസ്മോസ് ആണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം കോണൽ യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസ് വിഭാഗത്തിലെ പ്രൊഫസറായും ലബോറട്ടറി ഓഫ് പ്ലാനറ്ററി ഓഫ് സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബഹിരാകാശ പേടകങ്ങളുടെ പര്യവേഷണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളും കൂടിയാണ് അദ്ദേഹം. വിശിഷ്ടമായ ശാസ്ത്ര നേട്ടത്തിനുള്ള മെഡൽ നാസയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടായിരുന്നു. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയോടനുബന്ധപ്പെട്ടാണ് കോസ്മോസ് എന്ന ശാസ്ത്രകൃതി ഇറങ്ങിയത് തന്നെ. ഈ ഒരു ടെലിവിഷൻ പരിപാടിക്ക് എമ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ശാസ്ത്ര പുസ്തകങ്ങളിൽ ഒന്നാണിത്. ശാസ്ത്രത്തിനും സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ഒക്കെ നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 1996 December 20 അദ്ദേഹം മരണപ്പെട്ടു. മനുഷ്യന്റെ ഉദയവും വളർച്ചയെ കുറിച്ചും ആധുനിക ശാസ്ത്രത്തിന്റെ ശില്പികളെ കുറിച്ചും അവർ നമുക്ക് നൽകിയ നിരവധി സംഭാവനകളെ കുറിച്ചും അതുപോലെ ബഹിരാകാശ യാത്രകളെ കുറിച്ച്, അതിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച്, മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നത്, അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നത്, ഇനി ശാസ്ത്രത്തിന്റെ ഭാവി എങ്ങനെയാ എന്നതിനൊക്കെ കുറിച്ച്, അങ്ങനെ നിരവധി വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളും ഒരുപാട് അറിവുകൾ നൽകുന്നതുമായ ശാസ്ത്ര സത്യങ്ങളുടെ ഒരു രസകരമായ ലോകത്തേക്കാണ് ഈ പുസ്തകത്തിനോടൊപ്പം കോൾ സാഗൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാവും. ഈ വലിയ പ്രപഞ്ചത്തിൽ ഇനിയും കാണാനും അറിയാനും എത്രയെത്രയോ കാഴ്ചകളും അറിവുകളും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞതും അതും മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞതും പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതൊക്കെ പ്രപഞ്ച സൃഷ്ടാവിനോട് നമുക്ക് സ്തുതി പറയാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ തോന്നും. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മനുഷ്യ മനസ്സിന്റെ വിമർശനാത്മകവും ഭാവനാപരവുമായ കാഴ്ചപ്പാടാണ് പല കണ്ടെത്തലുകളിലേക്കും നയിച്ചിട്ടുള്ളത്. നമ്മുടെ വിമർശനാത്മകമായ ചിന്താരീതി മിഥ്യാധാരണകളിൽ നിന്നും സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു. പ്രപഞ്ചം എന്നത് നമുക്കൊന്നും മളക്കാൻ സാധിക്കുന്നതിലുപരി സമ്പന്നമാണ്. അതിലെന്താ പറയാ, വിശിഷ്ടമായ വസ്തുക്കളുണ്ട്, മനോഹരമായ ബന്ധങ്ങളുണ്ട്, നിഗൂഢതകൾ നിറഞ്ഞ അതിമനോഹരമായ പ്രതിഭാസങ്ങളുണ്ട്. ഒരു പ്രപഞ്ചത്തിന്റെ ദൂരം നമ്മൾ എങ്ങനെ അളക്കുക? പ്രപഞ്ചത്തിന്റെ വേഗത കൊണ്ടല്ലേ. ഒരു സെക്കൻഡിൽ പ്രകാശം 186,000 miles അഥവാ 3 കോടി kilometers സഞ്ചരിക്കുന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ പ്രകാശം എടുക്കുന്ന സമയം വെറും 8 minutes. പ്രകാശ വർഷമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ. ഈ പുസ്തകം വായിക്കുമ്പോൾ കുറച്ചൊക്കെ സ്കൂളിലേക്ക് കടന്നു പോകും. അന്ന് നേരെ ചൊവ്വ പഠിക്കാത്ത ഇന്ന് ഈ പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നും. കുട്ടികൾക്കൊക്കെ ഇത് വായിച്ചാൽ അവരുടെ ജീവിതത്തിലൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയവർക്കും അതുപോലെ തന്നെ. പക്ഷെ ചെറുപ്പത്തിലേ ഇത് വായിച്ചു തുടങ്ങിയാൽ ഒരുപാട് സയൻസിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എനിക്ക് തോന്നി. പ്രകാശ വർഷം അളക്കുന്നത് സമയമല്ല, ദൂരങ്ങളാണ്, അതിബൃഹത്തായ ദൂരങ്ങൾ. ഈ പുസ്തകത്തിലൂടെ നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോമെടുക്കും. വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും കൂടിയതാണ് താരാപഥം അഥവാ ഗാലക്സി. ചിലത് ഏകാന്തമായി സഞ്ചരിക്കുന്നു, എന്നാൽ ഭൂരിഭാഗവും കൂട്ടത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത്. നാം കാണുന്ന ഓരോ നക്ഷത്രം ആരുടെയൊക്കെയോ സൂര്യനാണ്. ഓരോ താരാപഥത്തിനും ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, പല ലോകങ്ങളുണ്ട്. നാം കാണുന്ന ഈ ലോകങ്ങളിലൊക്കെ ചിലപ്പോൾ ജീവനുണ്ടാകാം. ഇരട്ട നക്ഷത്രങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അവർ പരസ്പരം തൊടുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നക്ഷത്ര പദാർത്ഥങ്ങൾ ഒഴുകുകയും ചെയ്യുന്നു. മിക്ക നക്ഷത്രങ്ങളും ദൃശ്യകിരണങ്ങളും ഇൻഫ്രാറെഡ് കിരണങ്ങളും വമിച്ച് തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നവയാണ്. ഇതിൽ നക്ഷത്രത്തിന്റെ പ്രായത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീല നക്ഷത്രങ്ങൾ ചൂടുള്ളവയും പ്രായം കുറഞ്ഞവയുമാണ്. മഞ്ഞ നക്ഷത്രങ്ങൾ മധ്യവയസ്കരാട്ടോ. ചുവപ്പും നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രായമായി മരണത്തിലേക്ക് ഇങ്ങനെ നീങ്ങുന്നവരാണ്. വെളുപ്പും കറുപ്പും നിറമുള്ള നക്ഷത്രങ്ങൾ മരണത്തിന്റെ വക്കത്തെത്തി, അവർ മരിക്കാറായി. വാൽ നക്ഷത്രത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതൊരു നക്ഷത്രമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം സങ്കടം തോന്നി. ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് അത് നക്ഷത്രമായിട്ടാണ്. ഐസും പാറയും കാർബണിക തന്മാത്രകളും അടങ്ങിയ ഒരു വലിയ മഞ്ഞു പന്തുക്കളായ ധൂമകേതുക്കളാണ് ഈ വാൽ നക്ഷത്രം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പ്രപഞ്ചത്തിന് നമുക്ക് ഒരുപാട് ആനന്ദം നൽകാൻ കഴിയുമെന്നും അതിനുള്ള പ്രതാപം ഈ വിശാലമായ പ്രപഞ്ചത്തിനുണ്ടെന്നും നാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നും ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തിന്റെ ഓരോ വരികളും എഴുതി വെച്ചിട്ടുള്ളത്. കോസ്മോസിൽ 13 chapters കൊടുത്തിട്ടുണ്ട്. ഈ 13 chapters നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അജ്ഞത നിറഞ്ഞ പലയിടങ്ങളിൽ നിന്നും യഥാർത്ഥ സംഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു.
കോസ്മോസിലൂടെ ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന രാജ്യത്തിലെ പുരാതന കാലത്തെ ശാസ്ത്ര ഗവേഷണത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥശാലയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവർ ശാസ്ത്രത്തിനും അറിവിനും കൊടുത്ത പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ കൊണ്ടുവരികയും എന്നിട്ട് ആ പുസ്തകങ്ങൾ തർജ്ജമം കൈക്കൊണ്ട് പകർത്തി എഴുതുകയായിരുന്നു. അലക്സാണ്ട്രിയ ഗ്രന്ഥശാല എഴുതപ്പെട്ട തർജ്ജമകളിലൂടെയാണ് ബൈബിളിലെ പഴയ നിയമം പ്രധാനമായും നമ്മളിലെത്തിയത്. അറിവ് നേടുന്ന ഉദ്യമത്തിൽ ഇത്രയും ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രം ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ന് ആ ഗ്രന്ഥശാല നാമാവശേഷമായി. ആ നഷ്ടം കണക്കൂട്ടലുകൾക്ക് അപ്പുറത്താണ്. ഇന്ന് നശിക്കപ്പെട്ട ചില പുസ്തകങ്ങളുടെ പഠനങ്ങളുടെ തലക്കെട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്നത്. ശബ്ദ തരംഗങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് തിമിംഗലത്തിനെ രസകരമായി കോസ്മോസിൽ വിവരിക്കുന്നത്. തിമിംഗലങ്ങൾ വളരെ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നത് ശബ്ദത്തെയാണ്. ചില തിമിംഗല ശബ്ദങ്ങൾ പാട്ടുകളായിട്ടാണ് അറിയപ്പെടുന്നത്. 96 എന്ന തമിഴ് സിനിമയിലെ ആദ്യ പാട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ ശബ്ദം കൊടുത്തിട്ടില്ലേ, അത് കേൾക്കാൻ നല്ല രസമല്ലേ. ഇപ്പോഴും അവരുടെ പാട്ടുകളെ കുറിച്ച് മനുഷ്യന് വലിയ ധാരണയൊന്നുമില്ല. ഒരു സാധാരണ തിമിംഗല പാട്ടിന്റെ ദൈർഘ്യം 15 നിമിഷമായിരിക്കും. പലപ്പോഴും അത് ഒരേ രാഗത്തിൽ, ഒരേ താളത്തിൽ, ഒരേ അളവിൽ ആവർത്തിക്കപ്പെടുന്നു. ചിലപ്പോൾ പാട്ട് പാടുന്നതിനിടയിൽ തിമിംഗലക്കൂട്ടങ്ങൾ ശീതജലത്തിൽ നിന്നും പാട്ട് മതിയാക്കി യാത്രയാവുകയും പിന്നീട് 6 മാസത്തിന് ശേഷം തിരിച്ചു വന്ന് എവിടെയാണോ ആ പാട്ട് നിർത്തിയത് അതേ സ്ഥലത്ത് നിന്ന് ആ പാട്ട് നിർത്തിയെടുത്തെന്ന് കൃത്യമായി എവിടെ നിന്നോ അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്യുന്നു. ഈ 6 മാസകാലം ഒരു ഇടവേള പോലും സംഭവിച്ചിട്ടില്ലാത്ത പോലെയാണ് അവർ പാട്. ഇവർ എന്താണ് ഇത്ര അധികം സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മെ പോലെ സമൂഹ ജീവികളാണ്. അന്റാർട്ടിക്കയിലുള്ള ഒരു തിമിംഗലത്തിന് അലൂഷ്യയിലുള്ള മറ്റൊന്നിനുമായി ആശയവിനിമയം നടത്താൻ സാധിക്കും. 200 വർഷങ്ങൾക്ക് മുമ്പ് 10,000 കിലോമീറ്റർ വരെ ആശയവിനിമയം നടത്താൻ സാധിച്ചിരുന്നു. അത് ഇന്ന് 100 കിലോമീറ്ററായി ചുരുങ്ങി. എന്തുകൊണ്ടാ? മനുഷ്യൻ കടലിൽ ഉണ്ടാക്കിയ മലിനം ഒക്കെ തുടങ്ങിയപ്പോൾ അവരുടെ ആശയവിനിമയം കുറഞ്ഞു വന്നു. യുദ്ധക്കപ്പലുകളും ചരക്ക് കപ്പലുകളിലെല്ലാം മാലിന്യം അവരുടെ ആശയവിനിമയം കുറക്കാൻ കാരണമായി. നമുക്ക് അടുത്തുള്ള ഗ്രഹങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. വ്യാഴം എന്ന ഗ്രഹത്തിന്റെ അന്തരീക്ഷം പ്രക്ഷുബ്ധവും അവിടെ ചൂട് അതികഠിനവുമാണ്. നമ്മുടെ റോക്കറ്റ് പോലെ വിനാശകരമായ ഊർജ്ജത്തോടു കൂടിയ ചാർജുള്ള കണികകൾ കൊണ്ടുള്ള ഒരു കവചം വ്യാഴത്തിന് ചുറ്റുമുണ്ട്. ശുക്രനിൽ പെയ്യുന്ന മഴ എന്ത് മഴ എന്നറിയോ? സൾഫ്യൂരിക് ആസിഡിന്റെ മഴയത്ര അവിടെ പെയ്യുന്നത്. കഠിനമായ ചൂടും വിഷവാതകവും നിറഞ്ഞ ഗ്രഹമാണത്. നരകത്തിന്റെ അവതാരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. എന്നാൽ ചൊവ്വ എന്ന ഗ്രഹം ഒറ്റ നോട്ടത്തിൽ ഭൂമിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൊവ്വയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. മഞ്ഞുതൊപ്പികളാൽ നിറഞ്ഞതും വെള്ളമേഘങ്ങളും ഉഗ്രമായ പൊടിക്കാറ്റുകളൊക്കെ ഉണ്ട്. ഭൂമിയെ പോലെ 24 hours ദൈർഘ്യമുള്ള ദിവസങ്ങളാണ് അവിടെയുള്ളത്. ആകാശം പിങ്ക് നിറമാണ്. ഇപ്പോഴും തെളിവൊന്നുമല്ല അവിടെ ജീവനുണ്ട് എന്നുള്ളത്. സ്ഥലവും സമയവും പരസ്പരബന്ധിതമാണ്. പ്രകാശ വേഗതയിൽ, പ്രകാശത്തിനോടടുക്കുന്ന വേഗതയിൽ ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് രസകരമായി ഇത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിച്ച അമൃതം പോലെയാണ്, ഒരിക്കലും പ്രായമാകില്ല. ആൽക്കമിസ്റ്റുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും മികച്ച ആൽക്കമിസ്റ്റ് ആയിട്ട് പറയുന്നത് ഐസക് ന്യൂട്ടനെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരെയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായി ചെമ്പിനെ സ്വർണമാക്കി മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞ് നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. തമോദ്വാരത്തെ കുറിച്ച് പറയുന്നത് വളരെ രസകരമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആലീസ് ഇൻ വണ്ടർലാൻഡ് ആ കഥ ഒക്കെ ഓർമ്മ വരും. ഗുരുത്വാകർഷണം ഒരുപാട് കൂടിയാൽ ഒന്നിനും തന്നെ പുറത്ത് കിടക്കാൻ സാധിക്കില്ല. എന്തിനു പറയുന്നു, പ്രകാശത്തിന് പോലും പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അറ്റമില്ലാത്ത ഒരു വലിയ തരം കുഴിയായിട്ടാണ് തമോദ്വാരം എന്ന് പറയുന്നത്. അതുപോലെ ടൈം മെഷീനെ കുറിച്ചും മഹാവിസ്ഫോടനത്തെ കുറിച്ചും കൃത്രിമ നിർദ്ധാരണത്തെ കുറിച്ചും പരിണാമ സിദ്ധാന്തം RNA DNA പ്രോട്ടോൺ ന്യൂട്രോൺ എന്താ പറയുക, ഈ ഒരു എപ്പിസോഡ് പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം നമ്മെ വിസ്മയിപ്പിക്കുന്ന, കോരിത്തരിപ്പിക്കുന്ന അത്ഭുത കാഴ്ചകൾ ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മനസ്സിനെ കാണാൻ സാധിക്കും. ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെല്ലാം നമുക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകളോട് പരിശ്രമങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് നാം പ്രപഞ്ച പരിണാമത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും വലിയ നിഗൂഢതകൾ നമുക്ക് തുറന്നു കാണിക്കുകയും അതിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന എന്നൊരു വലിയ സത്യം ഈ പുസ്തകം വായിക്കുന്നതോടെ അങ്ങനെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ പതിയുന്നു. ക്ഷീരപഥത്തിന്റെ വിദൂര പ്രാന്ത പ്രദേശത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത സർപ്പിളാകൃതിയിലുള്ള ഒരു കരത്തിന്റെ അറ്റത്താണ് ഭൂമിയുള്ളത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തോന്നും, ഈ ഭൂമി മാത്രമാണോ ജീവനുള്ളത്? ഭൂമി മാത്രമാണോ ഇത്ര മഹത്തമായത്? നമ്മളെക്കാൾ ബുദ്ധിയുള്ള ജീവികൾ മറ്റെവിടെയെങ്കിലും ഉണ്ടാവില്ലേ? ജ്യോതിശാസ്ത്രം പഠിച്ചവർക്ക് അറിയാം, ആകാശം ഒരു കലണ്ടറാണെന്ന്. എന്താണ് നക്ഷത്രങ്ങൾ എന്ന ചോദ്യമായിരിക്കും ഒരു പക്ഷേ പ്രപഞ്ചയാത്രയുടെ തുടക്കം. ഞാൻ എന്തായാലും ഈ പുസ്തകം വായിച്ചതിൽ ഹാപ്പിയാണ്. ഒരുപാട് ശാസ്ത്രജ്ഞരുടെ സംഭാവനകളും കഷ്ടപ്പാടുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ക്ലെപ്പർ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് ആ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കിയതും ഒരുപാട് പേർക്ക് വധശിക്ഷ നൽകിയതും നാട് കടത്തിയതുമായത് ഒരുപാട് അവരുടെയൊക്കെ സഹനമാണ് ഇന്ന് നമുക്ക് ശാസ്ത്ര പുരോഗതി നേടാൻ
സാധിച്ചിട്ടുള്ളത്. ഇറാറ്റോസ്തനിസ് എന്ന ശാസ്ത്രജ്ഞൻ ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ആളാണ്. അദ്ദേഹം അത് കണ്ടെത്തിയത് അദ്ദേഹത്തിന് ഒരു വടിയും ബുദ്ധിയും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. മെഡിറ്റേറിയൻ സീ സമുദ്ര സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമാണ്. അവിടുന്നാണ് വാസ്കോഡാമൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്. ആധുനിക ശാസ്ത്രജ്ഞയായ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, ഹിപ്പേഷ്യ എന്ന് പറഞ്ഞത്. അവരും നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വർഷത്തിൽ ഒരു ദിവസമാണ് പകലിനെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ദിവസം എന്ന് പറയുന്നത്. അത് ഏത് ദിവസം എന്നറിയോ? ജൂൺ 21. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. തലച്ചോറാണ് ബുദ്ധിയുടെ കേന്ദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നത് ഫിറോഫിലിസ് ആണ്. ക്ലെപ്പർ യൂക്ലിഡിന്റെ ജ്യാമിതിയെ കുറിച്ച് പറയുന്നു, ജീവിച്ചിരുന്നിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനാണ്. പ്രകാശത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും ഗുരുത്വാകർഷണത്തെ കുറിച്ചും ജഡത്വ നിയമത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഇത് വായിച്ചാൽ കിട്ടാവുന്ന സന്തോഷം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ ഇത് അത്രയും നമുക്ക് ഗുണമുള്ളൊരു പുസ്തകമാണ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയ്ക്ക് ശേഷം ആദ്യമായി ശാസ്ത്രം ജനിച്ച സ്ഥലം അയോണിയാണ്. അവരാണ് അത് ഏറ്റെടുത്തത്. ശാസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്ക് ശാസ്ത്രത്തിന് വിശുദ്ധമായ സത്യങ്ങളൊന്നുമില്ല. എല്ലാ അനുമാനങ്ങളും വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതാണ്. അധികാരത്തിന്റെ ശബ്ദത്തിന് ശാസ്ത്രത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വസ്തുക്കളുമായി പൊരുത്തപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ തള്ളിക്കളയോ അല്ലെങ്കിൽ നവീകരിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇതുപോലെ പ്രപഞ്ചം എന്താണ് അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്തെ കുറിച്ച് നമ്മൾ ഇനി അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്ക്. ആ സംശയങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകുന്ന കാര്യമാണ് ഈ ഒരു ബുക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. ഷാമിന ഹിഷാം പറഞ്ഞ പോലെ തന്നെ പകൽ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ദിവസം ഏതാണെന്നുള്ള കാര്യം ഈ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചു. ഓരോ പുസ്തകം നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര ലോകത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയൊരു പുസ്തകം തന്നെയാണ് എന്ന് പറയാൻ പറ്റും. അതെ അതെ, എനിക്ക് സയൻസിനോട് വലിയ താല്പര്യമുള്ള ഒരാളൊന്നല്ല. കോസ്മോസ് എടുത്തു വെച്ചിട്ട് കുറേ കാലമായി. ഞാൻ ആ പുസ്തകം വായന ചലഞ്ച് വന്നപ്പോഴാണ് എടുത്ത് തുറന്നു നോക്കുന്നത് തന്നെ. അന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല അത് ഞാൻ വായിച്ചാൽ ഇത്ര ഇൻട്രസ്റ്റോടുകൂടി വായിക്കുന്നുള്ളത്. പക്ഷെ അതിലെ ഓരോ വാക്കുകളും എടുത്ത് വായിച്ചപ്പോൾ എനിക്കും ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാനും വളരെ ചെറുപ്പത്തിലേ വായിക്കേണ്ടതായിരുന്നു. അന്ന് മുതൽ കുറച്ച് അറിവ് കിട്ടുമായിരുന്നു. മുഷിപ്പിക്കുന്നില്ല ഈ പുസ്തകം. നമുക്ക് സയൻസ് ആണ്, കുറേ ന്യൂട്രോൺ പ്രോട്ടോൺ RNA DNA അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആകെ അങ്ങനെ ഞെരിവിരി കൊള്ളാൻ പറ്റില്ല. നല്ല വായനാനുഭവം നമുക്ക് ഇതിൽ നിന്ന് നൽകുന്നുണ്ട്, ഒപ്പം അറിവ് കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇതിന്റെ ബാക്കി വായിക്കാൻ നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട്. മറ്റ് പ്ലാനറ്റിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളിലുള്ള ഒരു സംശയമാണ്, മറ്റു പ്ലാനറ്റിൽ മനുഷ്യർ ഇപ്പോഴും താമസം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയമുണ്ട്. അപ്പൊ ഇനി എല്ലാവരും ഏറ്റവും കൂടുതൽ സ്പേസിനെ പറ്റി കൂടുതൽ പഠിക്കുക, മറ്റ് പ്ലാനറ്റ്സിനെ പറ്റി കൂടുതൽ പഠിക്കുക, അതിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പഠിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ബുക്ക് തന്നെയാണ്. അതെ അതെ, അത്തരം ഇതിലേക്കൊക്കെ പോകാനുള്ള ഏറ്റവും നല്ല പുസ്തകമാണ്. ഒരു ശാസ്ത്രജ്ഞൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം വായിക്കേണ്ട പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോസ്മോസ് എന്ന ബുക്ക്. ശാസ്ത്രജ്ഞനാകണമെന്നില്ലെങ്കിലും നമുക്ക് വായിച്ചു. അതെ അതെ, ചെറുപ്പം കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു പുസ്തകം കൂടിയാണത്. എന്തായാലും ഇത്രയും അധികം വായിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ സമ്പാദിച്ചിട്ട് ആ കാര്യം ഞങ്ങൾക്കൊപ്പം ഷെയർ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഷാമിന ഹിഷ. നന്ദി രതീഷ്. വളരെ മനോഹരമായിട്ടൊരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാൾ സാഗൻ എഴുതിയിട്ടുള്ള കോസ്മോസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച ഒരു സയൻസ് ബുക്കാണ് ഇത്. ഇത് നമ്മൾ ഉറപ്പായിട്ട് വായിച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ചിത്രം അല്ലേ, ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്ര ലോകത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പുസ്തകം ഉറപ്പായിട്ടും ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും, കാൾ സാഗന്റെ കോസ്മോസ്. അപ്പൊ ഈ ഒരു പുസ്തകം ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം രതീഷും ബബ്ബായി പറയുകയാണ് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ നിന്നും.